അങ്കിളിന്റെ ഭർത്താവിനെ കണ്ടെത്തിയേ മതിയാവൂ. അവളുടെ ഭർത്താവല്ലേ അങ്കിളുടെ മുന്നിൽ ഈ നിൽക്കുന്നത്. നിനക്കതിൽ താല്പര്യമില്ലെങ്കിൽ കസ്തൂരിയുടെ ഭർത്താവ് ആരാണെന്നറിയാൻ പൂമ്പാറ പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോയാൽ മതി. അവിടുത്തെ വിവാഹ രജിസ്റ്ററിൽ കാണും, പിന്നെ കണ്ടെത്താൻ എളുപ്പമാ. ആ ഞാനൊന്ന് ശ്രമിക്കട്ടെ. അവസാനം കസ്തൂരിയെ സഹായിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നു. ഇതിനാണ് നിയോഗം എന്ന് പറയുന്നത്. പ്രകാശൻ എങ്ങോട്ടാവും എന്നെ കൊണ്ടുപോകുന്നത്? ഒന്നും തുറന്നു പറയുന്നില്ലല്ലോ. എന്തായിരിക്കും പ്രകാശന്റെ മനസ്സിൽ? എനിക്ക് കസ്തൂരിയോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അത് സത്യമാ. അത് കസ്തൂരിക്ക് പോലും അറിയില്ല, ഞാൻ അറിയിച്ചിട്ടില്ല. പ്രകാശന്റെ മനസ്സിൽ അതിന്റെ പ്രതികാരം ഉണ്ടാവുമോ? ഏറ്റവും എളുപ്പത്തിൽ പ്രതികാരം ഉണ്ടാവുന്നത് പ്രണയത്തിലൂടെയാണ്. ആദി സാറിനെ വിളിച്ചാലോ? പ്രകാശ് സമ്മതിക്കില്ല. ഇനിയ നന്ദി കേട്ടവൻ വിളിച്ച, നീ കൂടെ പോവോ? കസ്തൂരിക്ക് വേണ്ടി നീ ഇനി വിളിക്കണ്ട. ഇവനെന്താ ഫോൺ കട്ട് ചെയ്തത്? പ്രകാശൻ എന്താ ഫോൺ കട്ട് ചെയ്തത്? ഇനി ആദി സാറ് വിളിച്ചതാവോ? കസ്തൂരി എന്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല. അവൻ വിളിച്ചാ നീ പോവോന്ന്. ആരാ ഇപ്പോ പ്രകാശനെ വിളിച്ചത്? അത് നമ്പർ തെറ്റി വിളിച്ചതാ. പ്രകാശ, നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ഇതുവരെ പറഞ്ഞില്ല. എന്തായാലും നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കല്ല. നിനക്കിവിടെ നിൽക്കാനും പറ്റില്ല. നീ ഇനി എവിടെ പോണോന്ന് ഞാൻ തീരുമാനിക്കും. എന്താ എവിടേക്കാന്ന് അറിഞ്ഞാലേ നീ എന്റെ കൂടെ വരൂ? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ കൂടെ വന്നാ മതി. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇനി ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ. പ്രകാശൻ എന്നെ ചതിക്കില്ല. ഇനിയൊരു ചതിയിലേക്കാണ് ഈ യാത്രയെങ്കിൽ അനുഭവിച്ചേ പറ്റൂ.
ചുണക്കുട്ടി. ഫ്രീഡം ഫൈറ്റേഴ്സ് പൂമ്പാറ. അപ്പോ ഞാൻ സംശയിച്ച പോലെ ശരത് പോയത് ഡൽഹിക്കല്ല. പടവും പിടിക്കും, പത്രത്തിൽ നിങ്ങളെ കുറിച്ച് എഴുതുകയും ചെയ്യും. എന്താ വേണോ? പത്രാസ് കണ്ടപ്പോ തോന്നി. അന്ന് മാസിയിലെത്താൻ എനിക്കൊരു വഴികാട്ടിയായി നിന്നെ ഞാൻ വിളിച്ചതുകൊണ്ടാ കസ്തൂരി ഇന്ന് നിന്റെ ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞു പോയത്. നീ ഇപ്പൊ നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നത് എനിക്ക് വേണ്ടിയാ. നിനക്കൊരു ഷെൽട്ടർ ഒരുക്കി തരേണ്ടത് എന്റെ ഉത്തരവാദിത്വ. സാറിന്റെ മനസ്സ് എനിക്കിപ്പോ മനസ്സിലാവും. അതുപോലെ സാറിനെ കാത്തിരിക്കുന്ന റാണി ചേച്ചിയുടെ മനസ്സ്. അവിടെ എന്റെ നിരാശയ്ക്ക് ഒരു സ്ഥാനവുമില്ല. മറ്റുള്ളവർക്ക് ജീവിതകാലം മുഴുവനും സന്തോഷം കിട്ടുമെങ്കിൽ നമ്മൾ ഇത്തിരി സങ്കടപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. ഹലോ, ഇതേത് ലോകത്താ? ഞാനറിയാതെ ഇതാരുടെ ഫോട്ടോ നോക്കിയാ സ്വപ്നം കാണുന്നത്? എവിടെ? ഞാനൊന്നും കാണട്ടെ. നീ എന്താ ഇങ്ങോട്ട് വന്നേ? കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങി, അപ്പൊ ഇങ്ങോട്ട് വരാന്ന് കരുതി. ആദ്യം ഫ്രീ ആയെങ്കിൽ നമുക്ക് ഒന്നിച്ച് വീട്ടിലേക്ക് പോവാം. നീ വാ. എങ്ങോട്ട്? എഡിറ്ററുടെ അടുത്തേക്ക്. ഏ, ഞാനല്ലോ. ഏ, എന്ന് പറഞ്ഞ പറ്റില്ല. നീ അന്ന് ഇവിടെ വന്ന് ഒരുപാട് കോലാഹലം ഉണ്ടാക്കിയതല്ലേ, അതിനൊരു സോറി പറഞ്ഞേ പറ്റൂ. വേണ്ട ആദി. ഏ, ഇല്ലില്ല, വേണം വേണം, നീ വാ. ഭവാനിച്ച് ബസ് പോയോ? ആ, വരാറാവുന്നതേ ഉള്ളൂ. പ്രകാശൻ ആരോട് സംസാരിക്കുന്നത്? കുറെ നേരമായല്ലോ. ആ അതെ, ഫസ്റ്റ് പേജിൽ തന്നെ ന്യൂസ് വന്നാ പോരെ. എടോ, ന്യൂസ് ഇന്ത്യയുടെ റിപ്പോർട്ടർമാരിൽ എനിക്ക് കിട്ടുന്ന പ്രയോറിറ്റി മറ്റാർക്കും കിട്ടില്ലെന്നേ. ഈ തമ്പി ഒരു ന്യൂസ് കൊടുത്താൽ എഡിറ്റർ എന്നെ പരിഗണിച്ചിട്ടേ ആദിത്യനെ വരെ പരിഗണിക്കൂ. ആദി സാറിനെ അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. ആ ശരി ശരി, ഓക്കെ.
കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആദിത്യന്റെ കാട്ടിലെ ഭാര്യ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആദിത്യന്റെ ഭാര്യയല്ലേ? എന്റെ പേര് തമ്പി. ഞാൻ ന്യൂസ് ഇന്ത്യയുടെ പ്രാദേശിക ലേഖകനാണ്. ഞാൻ അന്ന് വിഷകാരി എടുത്ത് വന്നപ്പോ ആദിത്യം കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആദിത്യൻ ഇവിടെ ഉണ്ടോ? ഇല്ല. ആദി സാറിനെ ഒന്ന് കാണാൻ പോവാ. കുട്ടിയും പോകുന്നുണ്ടോ? ആ പോകുന്നുണ്ട്. ഈ കുട്ടിയെ കൊണ്ട് ആദിത്യന്റെ വീട്ടിലേക്ക് ചെന്നാ അവിടെ ഉള്ള ഭാര്യയും വീട്ടുകാരും അറിയുമല്ലോ. ഒന്ന് വരൂ. നിങ്ങള് ആദിത്യന്റെ കാട്ടിലുള്ള ഈ ഭാര്യയും കൊണ്ട് നാട്ടിലേക്ക് പോകരുത്. എന്താ പോയാല്? ആദിത്യന്റെ സകല ഇമേജും തകരും. അതുകൊണ്ട് ആദിത്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട. ആദിത്യന്റെ ഭാര്യയല്ലേ ഇവള്? അവൾ ആദിത്യന്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത്? അയ്യോ, ഇവളെ അവിടെ ആരും സ്വീകരിക്കില്ല. അതെന്താ? അത് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ആദിത്യന് നാട്ടിലൊരു ഭാര്യയുണ്ട്. ആണോ? അതെ. അതുകൊണ്ടാ പറഞ്ഞത് ഇവളെയും കൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന്. അത് കുഴപ്പമില്ലെന്നേ, ഒരു ഭാര്യയും കൂടെ കിടക്കട്ടെ. എന്നിട്ട് ഏത് വേണമെന്ന് ആദിത്യം തീരുമാനിക്കട്ടെ. അതിനൊരു തീരുമാനം ഉണ്ടാക്കാനാ ഞാനും കൂടെ പോകുന്നത്. ഇയാളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇതൊരു വാർത്തയാക്കിക്കോ. ഇവരവിടെ എത്തിയാൽ ഇതൊരു വാർത്തയാവും. അതിനു മുമ്പ് എഡിറ്റർ സാറിനെ അറിയിക്കണം. റാണിയുടെ അന്നത്തെ പെർഫോമൻസ് കണ്ട് ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. ഈ റാണി തന്നെയായിരുന്നു അന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വയലന്റ് ആയതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ സ്വയം മറന്നുപോയി. ആദ്യം റോഷനെയും എന്തിന്, സാറിനെ വരെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ അങ്ങനെയൊന്നും ആദ്യം സംശയിക്കാൻ പാടില്ലായിരുന്നു. അതോർക്കുമ്പം ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല സാർ. സത്യത്തെയും എനിക്ക് ആദ്യം നഷ്ടപ്പെടുമെന്ന് പോലും തോന്നിപ്പോയി. ഇനി പറയാലോ സർ, ആദിക്ക് ഞാൻ അറിയാതെ വേറൊരു റിലേഷൻ ഉണ്ടെന്നും നിങ്ങളെല്ലാവരും അതെന്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണെന്നും തെറ്റിദ്ധരിച്ചു പോയി ഞാൻ. സോറി സർ, സോറി ഫോർ എവറിഥിങ്. റാണി വയലന്റെ എങ്ങനെയിരിക്കുമെന്ന് ആദ്യം കണ്ടിട്ടില്ലല്ലോ. ആദ്യം അത് കാണണം, അത് അനിവാര്യമാണ്. ആദ്യം അത് നിർബന്ധമായും കാണണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സിസിടിവി ദൃശ്യം വേണ്ട സാർ, ആദ്യം അത് കാണിക്കണ്ട. നോ 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 നോ, ആദി അത് മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കണം. പ്ലീസ് വേണ്ട സാർ.
വിശ്വസിക്കണോ? 7 വർഷം പ്രണയിച്ച് നടന്നിട്ട് വിവാഹിതരായവരാണ് ഞാനും ആദി. ആദ്യ രാത്രിയിൽ തന്നെ എന്നെ മറന്ന് ആദ്യം നിന്നോട് ഫോണിൽ കോമഡി പറഞ്ഞിരിക്കുകയായിരുന്നെന്ന് വിശ്വസിക്കാനും മാത്രം അത്ര മണ്ടിയല്ല ഞാൻ. എനിക്കറിയണം എന്നോട് കണ്ണം പറഞ്ഞ് ആദ്യം എവിടെയാ പോയതെന്ന്. ആദ്യയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിന്റെ ഈ മൗനം ഉണ്ടല്ലോ, ഒരു ദിവസം ഞാൻ പൊളിച്ചെടുക്കും. ആദ്യയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിന്റെ ഈ മൗനം ഉണ്ടല്ലോ, ഒരു ദിവസം ഞാൻ പൊളിച്ചെടുക്കും. കണ്ടില്ലേ, നീ മറ്റേതെങ്കിലും പെണ്ണിന്റെ പിന്നാലെ പോയെന്ന് തോന്നിയാൽ ഇതായിരിക്കും റാണിയുടെ പ്രകടനം. മനസ്സിലായോ? താൻ കരുതിയിരുന്നോ? ഹലോ സാറേ, ഇത് ഞാനാ തമ്പി. ആ എന്താ തമ്പി? സാറേ ഒരു ഒരു വാർത്തയുണ്ട്. എന്താ? നമ്മുടെ ആദിത്യന്റെ കുടുംബം തകരാൻ പോവാ. ആദിത്യന്റെ കാട്ടിലുള്ള ഭാര്യ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആദിത്യന്റെ വീട്ടിലേക്ക് പുറപ്പെടുക. ഹലോ, ഹലോ സാറേ. പറയൂ പറയൂ. ഞാൻ അവരെ കണ്ടു സാറേ, അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ആ ചെറുപ്പക്കാരന്റെ സംസാരത്തിൽ എന്തോ ഒരു ദുരൂഹത എനിക്ക് തോന്നി. ഹലോ, ഹലോ സാറേ. പറയൂ, കേൾക്കുന്നുണ്ട്, പറയൂ. ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞത്? ഒന്നും വ്യക്തമായില്ല. ആദിത്യന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു. ശരി ശരി. ഓ ശരി സാർ. എന്താ സാർ ഒരു ടെൻഷൻ പോലെ? എക്സ്ക്ലൂസീവ് ന്യൂസ് എന്തെങ്കിലും കിട്ടിയോ? ഒരു വാർത്ത കിട്ടി, എക്സ്ക്ലൂസീവ് ആണ്. എന്താ സാർ? അതിപ്പൊ പറയാൻ പറ്റില്ല. ഓക്കേ സാർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. കസ്തൂരിയും കൊണ്ട് ആദിയുടെ വീട്ടിൽ വരുമ്പോ റാണി ആരാണെന്നറിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അതോടെ ആദിയുടെ ലൈഫ്, മൈ ഗോഡ്. ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്നത്? നാളെ ഒരു ദിവസത്തെ പ്രോഗ്രാം അല്ലേ ഉള്ളൂ. നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാ രാവിലെ. അവിടെ സ്കൂൾ ഓഫ് ആർട്സിലെ കുട്ടികളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ, അത്രേ ഉള്ളൂ. ശരത്, എന്നും ഒരാളെ പറ്റിച്ച് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ശരത് എങ്ങോട്ടാ പോയതെന്ന് അമ്മയ്ക്കും അറിയായിരുന്നു. അമ്മയുടെ മൗനാനുവാദത്തോടെയാ ശരത്തിന്റെ പഴയ അടുപ്പക്കാരിയെ കാണാൻ പോയത്. എന്നോട് കള്ളം പറഞ്ഞ് പൂമ്പാറയ്ക്ക് പോയത് അവളെ കാണാൻ തന്നെ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചു. ഇനി എന്റെ ഭാഗത്തുനിന്ന് ശരത് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ ശരത്തിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യയെ, നമ്മുടെ മോളെ കരുതലോടെ കൊണ്ടു നടക്കുന്ന അമ്മയെ, ഈ കുടുംബം കൊണ്ടു നടക്കുന്ന കുടുംബിനിയെ, അങ്ങനെയുള്ള എന്നോട് ശരത്ത് കാണിച്ച ഈ നെറികേട് രാധാമണി പൊറുക്കില്ല. എന്റെ ഏട്ടന് നമ്മളെല്ലാം കബളിപ്പിച്ച് മറ്റൊരു. നിന്റെ ഏട്ടത്തി ഓരോന്ന് ഊഹിച്ചു പറയുക, ഇവൾക്കേ സംശയരോഗമാ. ഇനിയും ഇങ്ങനെ വല്ല സംശയവും മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ നേരെ വന്നാൽ
പിന്നെ നീ എന്റെ റാണിമോളുടെ അമ്മയാണെന്ന് പോലും ഞാൻ ഓർക്കില്ല.